സിസ്റ്ററിന്റെ മൃതദേഹം ഒരുക്കാൻ അവസരം കിട്ടിയത് എനിക്കായിരുന്നു. ആ മൃതദേഹത്തിന് അരികിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി മൃതദേഹം പതിവിലും തേജസ്സുള്ള ശരീരമാണ്. എന്റെ അടുത്ത് നിന്ന് സിസ്റ്റർ പറഞ്ഞു, ഈ സിസ്റ്റർ മരിച്ചില്ല. ഉടനെ അവർ മദറിനെ വിളിച്ചുകൊണ്ടിരുന്നു. മദർ വന്ന് അടുത്ത് വന്നപ്പോൾ മദറും പറഞ്ഞു, ഈ സിസ്റ്റർ മരിച്ചില്ല, അബോധാവസ്ഥയിൽ കിടത്താണ് ജീവിക്കുന്നത്. ഉടനെ മദർ പറഞ്ഞു, അകത്ത് പോയി ഒരു കണ്ണാടി എടുത്തിട്ട് വാ. അകത്ത് പോയി ഒരു കണ്ണാടി എടുത്തു വന്ന് ഈ സിസ്റ്ററിന്റെ അധരങ്ങളിലേക്ക് വെച്ചു. ഇങ്ങനെ നാസാരന്ധരങ്ങളിലേക്ക് അധരങ്ങളിലേക്ക് ഒരു മിനിറ്റ് പിടിക്കാൻ പറഞ്ഞു. ഈർപ്പമുണ്ടോ? ഈർപ്പമില്ല. ഡോക്ടർ വന്ന് പറഞ്ഞു, സിസ്റ്റർ മരിച്ചിട്ട് 7 മണിക്കൂറായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞത് നിന്റെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഈ ദിവസം
ഒരു സംഭവമാണ്. പത്തായിട്ട് സുവിശേഷം 17 അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് മലയിറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പരാജയപ്പെട്ട് നിൽക്കണം. എന്നിട്ട് അതിന്റെ 19-ാമത്തെ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. 19-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവൻ തനിച്ചായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തത്? സംഭവം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു അല്ലെ? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പരാജയമാണ്? നീ ഇങ്ങനെ പരാജയത്തിന്റെ സമയത്ത് ചന്ദ്രി ചേർത്ത് പിടിച്ച് വായിക്കേണ്ട വചനമാണ്. ഞാൻ ഒന്നും കഴിഞ്ഞ മാസം ഒരു പയ്യന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. അവന് 4 വർഷം ജോലി. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഇവിടുത്തെ പയ്യനാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവെ സംസാരിക്കണം, നിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടായിരുന്നു. ബൈബിൾ തുറക്കും. സാധാരണ ഇങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോൾ ബൈബിൾ മെസ്സേജ് എടുക്കും. പ്രാർത്ഥിച്ചു എനിക്ക് ബൈബിൾ തുറക്കും. ആ വചനം നമ്മളെന്ത് സംസാരിക്കും? പ്രാർത്ഥിക്കും, ചുമ്മാ തുറക്കില്ലേ. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുറന്നപ്പോ കിട്ടിയത് ഒരു യൂദാസിന്റെ വചനയാണ്. അപ്പൊ ഞാനിത് ആദ്യം നോക്കും, എന്നിട്ട് ടേബിള് വെക്കുള്ളൂ. കാരണം അവൻ ആദ്യം നോക്കും. അപ്പൊ ഇത് അവൻ നോക്കുകയാണ്, എന്നാ കിട്ടി, എന്നാ കിട്ടി. കാണിക്കാൻ പറ്റുന്ന സാധനമാണോ? ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ചട്ടമല മാതാവിന്റെ ഒരു പടമുണ്ട്, അത് വെച്ച് നമ്മൾ മൂടിയിട്ട് പറഞ്ഞു, ആ ഓക്കെ നോക്കാം നോക്കാം സംസാരിക്കാം. ഞാൻ ഇവിടെ ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതത്തിൽ ഒരു വഞ്ചന സംഭവിച്ചത്? ആ പറഞ്ഞു, അച്ഛാ 4 കൊല്ലമായിട്ട് പണിയില്ലാണ്ട് തെണ്ടി നടക്കുമ്പോ എന്ത് വഞ്ചിക്കാന്ന് വെച്ചാൽ എന്നെ കളിയാക്കണം. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചിന്തിക്കണോ? അപ്പൊ പറഞ്ഞു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അപ്പൊ അത് പൊട്ടി. ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോ ഞാനോട് ചോദിച്ചു, ഒരു 40,000 രൂപയുടെ വിഷയം എവിടെയോ ഉണ്ടല്ലോ. അപ്പവൻ പെട്ടെന്ന് കരഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛന് തെറ്റാണെന്ന് എനിക്കറിയില്ല, 4 കൊല്ലം മുമ്പ് കുവൈത്തിൽ ജോലി ചെയ്യുമ്പോൾ പറഞ്ഞതിന്റെ ഇരട്ടി പണിയാണ്. 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് 15 മണിക്കൂർ കൂര കുത്തി പണിത് 8-ാമത്തെ മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ചത്തുപോകാൻ സാധ്യതയുണ്ട്, ഈ പണി വേണ്ട. ഇവൻ അങ്ങനെ കമ്പനിയെ ചോദിച്ചു, ഞാൻ റിസൈൻ ചെയ്യാണ്, ഇവന് ഈ പണി പറ്റില്ല, നന്നായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ചത്ത് പണിയേണ്ട കാര്യമുണ്ടോ? അപ്പോ അവന്റെ മാനേജർ പറഞ്ഞു, മോനെ നീ ഇപ്പൊ പോയാ എന്റെ PF കട്ടാവും, 1 വർഷം കൂടെ പിടിച്ചു നിന്നാ നിനക്ക് അതോടെ കിട്ടും. ഓക്കെ, 1 ആഴ്ചയോടെ കഴിഞ്ഞ് ഇവന് പറ്റുന്നില്ല. ഇവൻ എന്ത് ചെയ്തു, PF പോയാ അതുകൂടെ നാട്ടിൽ ചെന്നാ എന്നെ ചെയ്യും. അവൻ അതുകൊണ്ട് രാത്രി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ 8 മാസത്തിന്റെ PF അവൻ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോ അവന് മനസ്സിലായി, ഒരു 40,000 രൂപ. അവൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം അവന്റെ മാനേജറുടെ ടേബിളിൽ നിന്ന് ഈ ക്യാഷ് അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ 40,000 രൂപ പ്രശ്നം. അവൻ പറഞ്ഞു, എന്റെ അച്ഛൻ അവനിക്ക് അറിയാത്ത, ഞാൻ അന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം ആ പാവം മാനേജര് ഞാൻ റിസീവ് ചെയ്തു പറഞ്ഞിട്ട് ആ എമൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. ഞാൻ എന്നാ ചെയ്യാൻ, അപ്പൊ കർത്താവ് തന്ന ഒരു ചാവണ് ഞാനും എടുത്ത്, അതൊന്നും വേണ്ട അച്ഛൻ, വേറെ വാർത്ത. നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച്
ഒടുവിൽ നിത്യതയുടെ തീരത്ത് കർത്താവിൻ്റെ അരികിലിരുന്ന് ദൈവത്തെ വാഴ്ത്തുന്ന ഒരു സമയമുണ്ട്. അവിടെ തള്ളപ്പെട്ട തീർന്നു, അവിടെ പോയെല്ലാം പോയി. നമുക്ക് നമ്മുടെ മുമ്പിൽ അത് അവൻ ആ ഫോർട്ടി തൗസൻഡിന്റെ ഭാര്യ പറഞ്ഞതോ അവൻ അവിടെ കരഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ നീ എന്തെങ്കിലും പാപം ഏറ്റു പറഞ്ഞു കുമ്പസരിച്ചോ, നീ എന്തെങ്കിലും പാപത്തിന് പരിഹാരം ചെയ്തോ, ആ നിനക്ക് അനർഹമായി വന്നത് നീ ഉപേക്ഷിച്ചോ. ആ പറഞ്ഞു, ഗതിയില്ല ചോ, അതെപ്പോ കൊടുക്കാനാണ്? ഒരു ജോലി കിട്ടി ആദ്യം ഞാൻ അത് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കിയിട്ട് ജോലി കിട്ടില്ല, അത് ഒഴിവാക്കും ആദ്യം ചെയ്യാണ്ട് ജോലി ചെയ്യാവില്ല. സ്വാധീനിച്ചൊരു പയ്യനുണ്ട്, എന്റെ ദൈവമേ അവനെ കുറിച്ച് പറയുന്നില്ല. കണ്ണുണ്ട്, കാരണം എന്തറിയോ, ഇവൻ
ഇപ്പൊ 42 ലക്ഷം രൂപ കടത്തിലാണ് ജീവിതം നാശിച്ചത്. വിശാൽ ഞാൻ പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഈ യൂത്ത് പ്രായത്തിൽ വരുന്ന ഒരു വലിയ രോഗം വിഷാദം. എനിക്കറിയാം ഒത്തിരി പേർ ഈ രോഗത്തിന് അടിമയാണ്. നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ കണ്ണിൽ വെളിച്ചുണ്ടെന്നും നിങ്ങൾ ചലിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെന്നും എനിക്കറിയാം, പക്ഷേ ഗലാത്തി ലേഖനം 5:19 ജനത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകി 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 ഗലാത്തി 5:22 അഭിഷേകം ചോർന്ന് പോയത് ആനന്ദം, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, കനിവ്. അപ്പൊ ഇവൻ ഇതെല്ലാം പോയി. ഞാൻ അവനോട് പറഞ്ഞു, എന്നാണ് നിനക്ക് ഈ പരാജയം ആരംഭിച്ചത്? അവൻ എന്നോട് പറഞ്ഞു, എന്റെ കല്യാണത്തിന്റെ അന്ന് പൊട്ടിയത്. നിങ്ങൾക്ക് ചെയ്യാൻ അവൻ കരയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പറ്റിയത്? അവൻ പറഞ്ഞു, MSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് പഞ്ചാബില് വർക്ക് ചെയ്യാൻ പോയപ്പോ ഒരു പഞ്ചാബിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അന്ന് ആ ഒരു പ്രശ്നം മനസ്സിലായി. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രശ്നം. അവിടെ അവന് പൊട്ടി. അപ്പോ അവനോട് അവന് ഒറ്റ മോനാണ്, കുടുംബത്തിന് ഒരെണ്ണേ ഉള്ളൂ. അപ്പനോടാ പറഞ്ഞു, എന്റെ അപ്പ എനിക്ക് ഇത് മതി. അപ്പൊ അമ്മ ചോദിച്ചു, മോനെ നമ്മുടെ ജാതിയാണോ, നമ്മുടെ വിശ്വാസമാണോ, നമ്മുടെ ഭാഷയാണോ, നമ്മുടെ ആഹാരമാണോ? ആ പറഞ്ഞു, എനിക്ക് ഇത് മതി അപ്പ, ഇതേ പറ്റുള്ളൂ. കാരണം ഒരു കുടുക്കിലായി പോയത് അവസാനം അപ്പനടുത്ത നമ്മളുടെ ഇങ്ങനെ അനുനയിപ്പിക്കാൻ ശ്രമം രാഷ്ട്രീയത്തിലെ കണ്ടല്ലേ, പ്രൈവസിനെ എടുത്ത് വളയ്ക്കാൻ. പറഞ്ഞു, യെസ്, നിങ്ങൾ എന്നാ പറഞ്ഞാലും എനിക്ക് ഇതേ പറ്റൂ. പ്രഭാഷകൻ 4:12 മകനെ മരണം വരെ അപ്പനെ വേദനിപ്പിക്കില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. എന്നിട്ട് അവൻ അവിടെ ഒരു പള്ളി പോയി ഇവളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ ഇവൻ അപ്പനെ വെച്ചിരുന്നു, അപ്പ യെസ് മരുമോൾ വരികയാണ്, ഞാൻ വരികയാണ്, അപ്പ വീട്ടിൽ എന്തെങ്കിലും ഒരു മുറിയൊക്കെ റെഡിയാക്കപ്പ. പാവം അപ്പനാണ്, ഒറ്റ മോനല്ലേ, അപ്പനെല്ലാം കേട്ട് അപ്പ ഹോമെല്ലാം റെഡിയാക്കി. അപ്പൊ അപ്പൻ അമ്മയോട് ചോദിച്ചു, ഇവൾക്ക് എന്താ തിന്നാൻ കൊടുക്കാൻ എന്തോ. അപ്പ അമ്മ പറഞ്ഞു, ഓ പുട്ട് കുഴിഞ്ഞ പുട്ട, അതാണ് പുട്ടാണ് നിന്നോട്. അപ്പൊ അപ്പ പറഞ്ഞു, ചക്ക ചക്ക ചക്കന്നല്ലേ, നല്ല ചക്ക പുഴുക്കും മീൻകറി. അങ്ങനെ ഇവൻ വീട്ടിൽ വരുമ്പോൾ നല്ല ചക്ക പുഴുക്ക് നല്ല മീൻകറി സൂപ്പറല്ലേ. അമ്മ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് വെക്കുമ്പോ അവള് പറഞ്ഞു, അച്ഛനെ അപ്പൊ അമ്മ പറഞ്ഞു, ചക്ക ഇഷ്ടമല്ലേ, ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം കേൾക്കുമ്പോ നമുക്ക് സങ്കടം തോന്നും. പ്രിയപ്പെട്ടവരെ, അവസാനം എന്റെ അച്ഛാ അവക്ക് വേണ്ടി പരിപ്പ് മേടിച്ച് പരിപ്പ് മേടിച്ച് അപ്പന് ഗ്യാസ്, അമ്മയ്ക്ക് ഗ്യാസ്. കുഞ്ഞുങ്ങളെ, വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്, ഭൂമിയിൽ ദീർഘായുസ് പ്രാപിക്കാൻ നിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഞാനിത് പറയുമ്പോൾ എന്റെ ദൈവം എനിക്ക് ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇത് നമ്മുടെയൊക്കെ കഥയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും കഥയാണ് ഞാൻ പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കിയ ദൈവത്തോട് നീ കാണിക്കുന്ന ക്രൂരതയുടെ ആധിക്യമുണ്ട്. നിന്റെ ഐശ്വര്യം വഴുക്കി വെച്ച് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ നമ്മുടെ പരാജയ കാരണങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ വിലാപങ്ങൾ 3:40. നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഈ ദിവസങ്ങളില് ഒരു രാവിലെ ഒരു തിരുവനന്തപുരത്ത് IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്നെ വളരെ പിടിക്കുകയാണ്.
അവൾ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം എന്താ പറയൂ, അച്ഛ എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാതൃക, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യം. എൻ്റെ അമ്മ വിശുദ്ധിയാണ്, എൻ്റെ അമ്മ വിശുദ്ധിയായിരുന്നത് മാത്രമാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. കാരണം കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ പ്രാർത്ഥന കേട്ടേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ വിശുദ്ധി കണ്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് എസ് എൽ സി ഫുൾ എ പ്ലസ്, പ്ലസ് ടു ഫുൾ എ പ്ലസ്, ഡിഗ്രി റാങ്ക് ഹോൾഡർ. അങ്ങനെ കയറി വന്ന് കയറി വന്നപ്പോഴൊക്കെ എൻ്റെ അമ്മയ്ക്കൊരു റിവാർഡ്, എൻ്റെ അമ്മയ്ക്കൊരു സ്നേഹചുംബൻ, എൻ്റെ അമ്മയ്ക്കൊരു അഭിഷേകത്തിൻ്റെ ചക്കര മൊത്തം, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം. പക്ഷേ ഈ തിരുവനന്തപുരത്ത് വർക്കിയുടെ സമയത്ത് 4 മാസം മുമ്പ് എൻ്റെ ക്യാബിനിൽ വർക്ക് ചെയ്യുന്ന 3 ഫ്രണ്ട്സ് പെട്ടെന്ന് അവരുടെ വിവാഹം നടന്ന് വിദേശത്തേക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ ക്യാബിനിൽ പഴയ ടീമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, നോബഡി. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമം വെച്ചു. ജീവിതത്തിന് അവധിയിട്ടാണ് ഏകാന്തത എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. എൻ്റെ അച്ഛാഹം ഭയങ്കര സങ്കടം. പുതിയ 2 പേര് വന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ അവസാനം ഇങ്ങനെ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു എന്നെ നോക്കി. അപ്പൊ എന്നെ തൊട്ട് ഓപ്പോസിറ്റ് ക്യാബിനാണ് നന്ദു ഇരിക്കുന്നത്. ആ നോട്ടം ആ സമയത്ത് എനിക്കൊരു ആശ്വാസമായി. ഈ ഒരു റിലേഷൻ ഇപ്പോഴൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ ഞങ്ങളുടെ സംസാരം ആദ്യമായി 2 മണി ഭേദിച്ചു. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നന്ദു നമ്മുടെ കൂട്ടരല്ല, ടീച്ചറിന്റെ മോനായതുകൊണ്ട് പക്വതയുണ്ട്. അതുകൊണ്ട് 2 മണിയാകുമ്പോ അവൻ തന്നെ പറഞ്ഞു സ്റ്റോപ്പ്, ഞാനല്ല പറഞ്ഞു. അന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോയില്ല, വൈകുന്നേരം വരെ എൻ്റെ മൊബൈലിരുന്നു. എനിക്ക് ഒന്നിച്ച് വൈകുന്നേരം മാവേൽ എക്സ്പ്രസ്സിന് കണ്ടത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അമ്മ പള്ളി കഴിഞ്ഞ് വന്നോട് അമ്മ എനിക്ക് നല്ല സുഖമില്ല. എന്നിട്ട് അമ്മ മരുന്നൊക്കെ വെച്ച് എന്താണ് ഈ ജലദോഷത്തിനൊക്കെ ഉള്ള മരുന്നില്ല, ജലദോഷം എന്ന് വെച്ചാൽ അവളുടെ നമ്പറാണ്. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ആ സ്ത്രീയുടെ ജീവിതം. അങ്ങനെ അന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ 1 മണി കഴിഞ്ഞിട്ടും ഞാൻ ഉറങ്ങിയില്ല. 1 മണി കഴിഞ്ഞിട്ട് അപ്പൊ അവള് ചാടി കിട്ടി, അമ്മ ഒരു കാര്യം പറഞ്ഞ അമ്മ സമ്മതിക്കോ? അമ്മ ഒരു കാര്യം പറഞ്ഞ അമ്മ, നന്ദു നല്ല കുട്ടി അമ്മ. എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. അമ്മ എന്റെ തലയെ കൈവച്ചിട്ട് ഒന്ന് അനുഗ്രഹിച്ച മതി, ഞാൻ നാളെ പൊക്കോളെനിക്ക് ജലദോഷവും പനിയും കഴിഞ്ഞ അമ്മയൊന്നും വിണ്ടുന്നില്ല. അമ്മ ഒന്നും കൊണ്ടുവില്ല, അമ്മയുടെ കൈ. അപ്പൊ അമ്മ 2 കൈയെടുത്ത് ഈ കൊച്ചിന്റെ തല വെച്ച്, മോളെ നൊന്തു പറ്റ എന്നെ മറന്നിട്ട് കുർബാനെ ഉദാസെ പ്രാർത്ഥനയൊക്കെ തന്നെ നമ്മുടെ അച്ഛനെ മറന്നിട്ട് ഇന്നലെ കണ്ട നന്ദുവിനോട് പോവാനാണ്, അങ്ങനെ പോയി നിന്റെ ആത്മാവ് നശിച്ചു പോവാനാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരു പാപം ചെയ്ത് എൻ്റെ കൊച്ചിൻ്റെ ആത്മാവ് നശിച്ചു പോകുന്നതിന് 1 ദിവസം മുമ്പ് എൻ്റെ കൊച്ചു മരിച്ചുകൊണ്ട് എൻ്റെ അച്ഛാ അന്നും ഞാൻ ഉറങ്ങിയില്ല.
ഇന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ പോണ വഴിക്ക് റിസൈൻ ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്തു. അമ്മയുടെ കണ്ണ് നിറഞ്ഞ എനിക്ക് പിന്നൊന്നിടുന്ന ശൈലങ്ങളെ വിനാശ തൂക്കാമെന്നും തിരമാലകളെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും വ്യാമോഹിച്ചവൻ ജീവിച്ചിരിക്കെ തന്നെ മഞ്ചലിൽ വഹിക്കപ്പെട്ടു. അവന്റെ ശരീരം ഒടുക്കൽ Hallelujah.